19 മണിക്കൂറോളം നീണ്ട വോട്ടെണ്ണൽ സസ്പെൻസിനൊടുവിൽ ബീഹാറിൽ ആവേശ ക്ലൈമാക്സ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ നേരിയ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സഖ്യം ഭരണം നിലനിർത്തി. 243 അംഗ സഭയിൽ എൻ ഡി എ 125 സീറ്റുകൾ നേടി. 122 സീറ്റാണ് കേവല ഭൂരിപക്ഷം. ആർ ജെ ഡി നയിക്കുന്ന മഹാസഖ്യം 110 സീറ്റുകളിൽ വിജയിച്ചു. 75 സീറ്റുകൾ നേടി. തേജസ്വി പ്രതാപിന്റെ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഒരു സീറ്റ് മാത്രം പിന്നിൽ ഉജ്ജ്വല പ്രകടനവുമായി ബി ജെ പി 74 സീറ്റുകൾ നേടി. ഭരണം നിലനിർത്തിയെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് തെരഞ്ഞെടുപ്പിൽ നിറമങ്ങി. 43 സീറ്റുകൾ മാത്രമാണ് ജെ ഡി യുവിന് നേടാനായത്. നിതീഷിനോടിടഞ്ഞ് എൻ ഡി എ വിട്ട് 137 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഒറ്റ സീറ്റിൽ ഒതുങ്ങി. മഹാസഖ്യത്തിൽ ഇടതുപാർട്ടികൾ മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ കോൺഗ്രസിന് അടിതെറ്റി. 29 സീറ്റുകളിൽ മത്സരിച്ച ഇടതുപാർട്ടികൾ 16 വിജയിച്ചു. 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് വിജയിക്കാനായത് 19 സീറ്റിൽ മാത്രം. അസറുദ്ദീൻ ഉവൈസിയുടെ MIMIM നടത്തിയ മുന്നേറ്റം മറ്റൊരു തരത്തിൽ മഹാസഖ്യത്തിന് തിരിച്ചടിയായി. സീമാഞ്ചൽ മേഖലയിൽ MIMIM 5 മണ്ഡലങ്ങളിൽ വിജയിച്ചു. ഉപേന്ദ്ര കുശ്വാഹയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണിയുടെ ഭാഗമായി 24 സീറ്റുകളിലാണ് MIMIM മത്സരിച്ചത്. 14 സീമാഞ്ചലിലായിരുന്നു. പുലർച്ചെ 3 മണിയോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അന്തിമ ഫലം പുറത്തു വന്നത്. രാവിലെ 8 തുടങ്ങിയ വോട്ടെണ്ണൽ അർദ്ധരാത്രി പിന്നിട്ടതോടെ വോട്ടെണ്ണൽ ഫലം അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന ഉറപ്പുമായി രാത്രി 1 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനവും പ്രത്യേകതയായി. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യം മുന്നിട്ട് നിന്നത് മഹാസഖ്യമാണ്. എൻ ഡി എയെ 20 സീറ്റുകളിൽ പിന്നിലാക്കി 50 കടന്ന മഹാസഖ്യം വിജയത്തിലേക്കെന്ന പ്രതീതി ജനിപ്പിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ ബി ജെ പി മുന്നേറ്റത്തോടെ എൻ ഡി എക്ക് അനുകൂലമായ പല സൂചനകൾ വന്നു. കേവല ഭൂരിപക്ഷവും കടന്ന് എൻ ഡി എയുടെ ലീഡ് നില കുതിക്കുന്ന കാഴ്ചയായി പിന്നീട്. എന്നാൽ ഉച്ചയ്ക്ക് 1:30 അന്തിമ ഫലം വൈകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പെത്തി. എങ്കിലും തുടർന്നുള്ള മണിക്കൂറിൽ എൻ ഡി എ ലീഡ് നിലനിർത്തി. വൈകിട്ട് കൂടുതൽ ഫലം പുറത്തു വന്നപ്പോൾ മഹാസഖ്യം വീണ്ടും മുന്നേറിയെങ്കിലും എൻ ഡി എയെ മറികടക്കാനായില്ല. ഇതിനിടെ മഹാസഖ്യത്തിലെ 119 പേർ ജയിച്ചെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിക്കുന്നില്ലെന്നും ആരോപിച്ച് ആർ ജെ ഡി നേതാക്കൾ രംഗത്തെത്തിയതും വാർത്തകളിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, വാർത്ത മലയാളം.